ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് സെൻറ്റൻസസ് ആണ് കേട്ടോ നോക്കാൻ പോണത്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ, അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ക്ലാസ് ഇങ്ങനെ തന്നെ എടുക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. അതിന് മുന്നേ December 22 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ വരുമോ എന്ന് ചോദിക്കുകയാണ് ഒരാളോട്. പെട്ടെന്ന് നമ്മൾ ഒരിപ്പം ചോദിക്കുന്ന കാര്യമല്ലേ, നാളെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. വിൽ യു കം ടുമോറോ, നാളെ നീ വരുമോ എന്ന് നമുക്ക് എപ്പോഴും എല്ലാവരോടും, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ ആണെങ്കിലും നമുക്കിത് എപ്പോഴും എന്നെ പ്രശ്നമാണ് അല്ലേ. വിൽ യു കം ടുമോറോ, നാളെ നീ വരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. ആ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിന് ഉത്തരം പറയാം? ഒന്നല്ലെങ്കിൽ യെസ് മേ ബി. ഓക്കെ, ഒന്നല്ലെങ്കിൽ മേ ബി, യെസ് മേ ബി, ചിലപ്പോൾ എന്നുള്ളൊരർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ വരും എന്നുള്ളതിലേക്ക് നമുക്ക് യെസ് മേ ബി എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നോ, ഐ വോണ്ട് കം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. നോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന് കൊടുക്കാം. അപ്പോൾ നോട്ട് ചെയ്യുക, വിൽ യു കം ടുമോറോ, നാളെ നീ വരും എന്നാണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, നിനക്കത് അറിയില്ലേ, നിനക്കത് അറിയില്ലേ. ഡോണ്ട് യു നോ ദാറ്റ്, അറിയില്ലേ, ഇല്ലേ എന്ന് ചോദിക്കണോണ്ടാണ് നമ്മൾ അവിടെ ഡോണ്ട് എന്ന് ആഡ് ചെയ്യണത് കേട്ടോ. സോ ഡോണ്ട് യു നോ ദാറ്റ്, നിനക്കത് അറിയില്ലേ എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരം പറയാം. യെസ് ഐ നോ, എനിക്കറിയാം എന്നും പറയാം. അല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് നോ ദാറ്റ് എന്നും നമുക്ക് ആൻസർ പറയാവുന്നതാണ് കേട്ടോ. അടുത്തത്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കല്ലോ. ഡിഡ് യു ഗെറ്റ് മീ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളിങ്ങനെ ഉത്തരം പറയും. ഏ, എനിക്ക് മനസ്സിലായില്ലോ. ആ, എനിക്ക് മനസ്സിലായി. രണ്ട് രീതി പറയല്ലോ. യെസ് ഐ ഗോട്ട് ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഐ ഡിഡ്ന്റ് ഗെറ്റ് യു എന്നും ആൻസർ പറയാവുന്നതാണ്. അടുത്ത സെൻറ്റൻസ്, നമ്മളെപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത് എന്താ നിൻ്റെ പ്രശ്നം, എന്താ നിൻ്റെ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമല്ലോ. വാട്ട്സ് റോങ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിൻ്റെ കുഴപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഏയ് ഒന്നുമില്ല, നല്ല രീതിയിൽ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഏയ് ഒന്നുമില്ല നിന്നെ പറയാം. നോ ഐ ആം ടോട്ടലി ഫൈൻ. നല്ല സന്തോഷത്തോടു കൂടിയാണെങ്കിൽ ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന്. നോ ഐ ആം ടോട്ടലി ഫൈൻ എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയണമെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് ആ ടോണിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും അത്രമാത്രം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഐ നത്തിങ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ ഇംഗ്ലീഷ് കേട്ടോ. നമ്മൾ ആ സിറ്റുവേഷനനുസരിച്ച് നമുക്കത് പഠിച്ച് പഠിച്ച് പോവുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ട. പിന്നെ കുറച്ച് ഗ്രാമറും അറിഞ്ഞിരിക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിഞ്ഞിരിക്കുക, വളരെ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ മാസം December 22 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ക്ലാസ്സുകളല്ല, കാരണം ഗ്രാമർ തൊട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബേസിക് ലേണേഴ്സിന് മുതൽ ഒരു കുഴപ്പമില്ലാണ്ട് പഠിച്ചു പോകാനാണ് കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലാത്തവരെ യൂട്യൂബിലെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ. താങ്ക് യു. ഇംഗ്ലീഷ് ബസ്, ലേണിംഗ് സിംപ്ലിഫൈഡ്.